നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടമ്മയെ കയറിപ്പിടിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. കനത്ത മഴയിൽ കനോലി കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നു. പിന്നാലെ റെഡ് അലർട്ട്. മുന്നറിയിപ്പ് സന്ദേശത്തിൽ ചാവക്കാട് താലൂക്ക് പരിധിയിലെ കനോലി കനാൽ പരിസരത്ത് പരിഭ്രാന്തി പരന്നു. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഗീതകം 2022 കവിതാ ശില്പശാലയ്ക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടമ്മയെ കയറിപ്പിടിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ശ്രീനാരായണപുരം പീവമ്പല്ലൂർ സ്വദേശി അഞ്ചലശ്ശേരി സുന്ദരനാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. പരാതിയുടെ അടിസ്ഥാനത്തിൽ മതിലകം SI രമ്യ കാർത്തികേയനും പാർട്ടിയുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കനത്ത മഴയിൽ കനോലി കനാലിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നു. പിന്നാലെ റെഡ് അലർട്ട്. മുന്നറിയിപ്പ് സന്ദേശത്തിൽ ചാവക്കാട് താലൂക്ക് പരിധിയിലെ കനോലി കനാൽ പരിസരത്ത് പരിഭ്രാന്തി പരന്നു. മഴ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ കനോലി കനാലിന്റെ ക്രമാതീതമായ വെള്ളം ഉയരുന്നതിനാൽ വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവരും ഉടൻ തന്നെ അത്യാവശ്യ ഡോക്യുമെന്റുകളോടുകൂടി ക്യാമ്പുകളിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുക. മോഡ്രിലാണെന്ന് അറിഞ്ഞതോടെ അകമഴിഞ്ഞ സഹകരണവുമായി ജനം കൂടെ നിന്നു. പ്രളയ മുന്നറിയിപ്പ് സന്ദേശം വന്നതോടെ പ്രദേശവാസികളെ സമീപത്തെ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിങ്കി ബോട്ടുമായി നഗരസഭാ വാഹനം സ്ഥലത്തെത്തി. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതും അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതും കൃത്യതയോടെ അവതരിപ്പിച്ചു. 27 പേരെയാണ് ദുരന്തത്തിൽ അകപ്പെട്ടതായി അവതരിപ്പിച്ചത്. അതിൽ 25 പേരെ രക്ഷപ്പെടുത്തി. വെള്ളത്തിൽ വീണ രണ്ടുപേരുടെ മൃതദേഹം കരയ്ക്കെത്തിക്കുന്ന വിധവും അവതരിപ്പിച്ചു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന പ്രളയത്തെ എപ്രകാരം നേരിടാമെന്നും വിവിധ രക്ഷാപ്രവർത്തന രീതികളും അവതരിപ്പിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ ടീം എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം നടത്തിയത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ACP KA തോമസ്, ചാവക്കാട് ഇൻസ്പെക്ടർ വിപിൻ വേണുഗോപാൽ, ചാവക്കാട് താലൂക്ക് തഹസിൽദാർ TK ഷാജി, ഡെപ്യൂട്ടി തഹസിൽദാർ KS അനിൽകുമാർ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ CK കൃഷ്ണസാഗർ, സ്കൂബ ടീം, ആപ്തമിത്ര, MR രാമൻ സ്കൂൾ NSS വോളണ്ടിയർമാർ, ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഗീതകം 2022 കവിതാ ശില്പശാലയ്ക്ക് തുടക്കമായി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ശില്പശാല തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ നിലവിൽ ഉള്ള ശാസ്ത്രീയമോ എന്തോ ആകട്ടെ, അത്തരം ഒരു ആരാധനയ്ക്ക് അപ്പുറത്ത് ഇങ്ങനെ ഇതൊരു പ്രോത്സാഹനമാണ്. വളരെ കൃത്യമായ ഒരു പ്രോത്സാഹനത്തിന്റെ ആശയതലമാണ് ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം. എന്തായാലും ഈ ക്യാമ്പ് കൊണ്ട് നിങ്ങൾക്ക്, ഒരുപക്ഷെ ഞാനാണ് ഈ ക്യാമ്പിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഈ ചിത്രങ്ങളിൽ കാണുന്ന ഏറ്റവും ആധുനികരായ കവികളുടെ സാന്നിധ്യവും അവരുടെ കവിതയെക്കുറിച്ചുള്ള കവിതയുടെ അതിൻ്റെ കവിതയുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനുഭൂതിയെക്കുറിച്ച്,
ഒക്കെ തന്നെ പറയാൻ ഏറ്റവും മികച്ച കവികളെ തന്നെ സമീക്ഷ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘാടകർ പറഞ്ഞത്, ഹരിഭാഷൻ പറഞ്ഞത്, നിങ്ങൾ ഈ ക്യാമ്പിന്റെ ഭാഗമായി നാളിത് വരെയുള്ള നിങ്ങളുടെ ജീവിത ദശ പിന്നെ അവസരങ്ങളിൽ പരിസരങ്ങളിൽ നിങ്ങൾ ആർജിച്ചെടുത്ത എഴുത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ രചിച്ച കവിതകൾ ചേർത്ത് വെച്ച് ഒരു പുസ്തകമുണ്ടാക്കും, ഒരു പുസ്തകമുണ്ടാക്കും എന്നാണ്. ഒരു പുസ്തകം നിങ്ങളുടെ കവിത ആദ്യമായി ഒരുപക്ഷേ അച്ചടിച്ച് വരുന്നത് ഈ സമീക്ഷയുടെ ഭാഗമായിട്ട് ആയിരിക്കും എന്ന് കൂടി ഇവിടെ മാഷ് പറയുന്നുണ്ട്. എന്താ സംഘാടക സമിതി ചെയർമാൻ ആർ കെ ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പി കെ സുകന്യ, മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് പ്രൊഫസർ ടി ആർ ഹാരി, സെക്രട്ടറി വി എൻ രണദേവ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ടി എസ് സുനിൽകുമാർ, ക്യാമ്പ് ഡയറക്ടർ പി സലീംരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വീരാൻകുട്ടി, പി എൻ ഗോപികൃഷ്ണൻ, സെബാസ്റ്റ്യൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ ക്ലാസ് നയിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നടത്തിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രവേശന കവാട സമർപ്പണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ എങ്ങനെ രക്ഷിതാക്കൾക്ക് ഇടപെടാൻ കഴിയും, അതോടൊപ്പം തന്നെ പി ടി എയും നമ്മുടെ സ്കൂളുകളുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് സജീവ ശ്രദ്ധ പുലർത്തുന്ന വികസന സമിതിയും എല്ലാം തന്നെ നമ്മുടെ കുട്ടി എന്ന് പറയുക ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും പുരോഗതിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അവരെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ലക്ഷ്യമിടുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ തുടക്കം കുറിച്ച് കഴിഞ്ഞല്ലേ. ഓൺലൈൻ വിദ്യാഭ്യാസ കാലത്താണ് നമ്മളെ ഏറ്റവും അനുഭവവേദ്യമായത് അല്ലെ. മക്കൾക്കൊപ്പം എന്നൊരു ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. അതിനവരോടൊപ്പം കുട്ടികളോടൊപ്പം എങ്ങനെ രക്ഷിതാക്കൾക്ക് അവർക്ക് തുണയായി അവരോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന രീതിയിൽ ഒരു ബഹുജന വിദ്യാഭ്യാസ ക്യാമ്പയിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുത്തു. നമ്മുടെ കോവിഡിൻ്റെ എന്ന് പറയാ ആധിക്യത്തിൻ്റെ കുറവുകൾ നടത്തിയപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടക്കം കുറിച്ചപ്പോൾ കളിമുറ്റം ഒരുക്കാമെന്ന രീതിയിൽ എല്ലാ വിദ്യാലയങ്ങളെയും നമ്മളെ സജ്ജമാക്കുന്ന ഒരു പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയായ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തന്നെ കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അവരിൽ അന്തർലീനമായിട്ടുള്ള അവരുടെ സർഗാത്മക ശേഷികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് ശാസ്ത്രീയ കലകളിൽ അവരെ എന്ന് പറയുക ശാസ്ത്രീയ നൃത്തവും ശാസ്ത്രീയ സംഗീതവും ഒക്കെ അഭ്യസിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ എന്ന് പറയുക കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാടക ശില്പശാലകൾക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ്, വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജി വിഷ്ണു, പ്രധാന അധ്യാപകൻ കെ വി പ്രേമചന്ദ്രൻ, പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു.